ഗോവയിലെ മദ്യത്തിന്റെ വിലയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലെ മദ്യത്തിന്റെ വിലയൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഗോവയിലെ മദ്യത്തിന്റെ വില നമ്മളൊന്ന് താരതമ്യം ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ, ആൽക്കഹോൾ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോണ്ട് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ആരും കരുതരുത്. ഞാൻ ഇവിടുത്തെ വില മാത്രം ഒന്ന് കാണിച്ചു തരാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് കുടിക്കാത്ത കുടി തുടങ്ങുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ അഞ്ജുന ബീച്ചിലേക്ക് പോകുന്ന വഴി ഒരു ബ്യൂറേജ് കയറിയതാണ് കേട്ടോ. ബ്യൂറേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഷോപ്പ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് കുപ്പികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഡിസ്പ്ലേ തന്നെ വെച്ചേക്കുന്നത് റോയൽ സ്റ്റാഗും നമ്മുടെ ഇമ്പീരിയൽ ബ്ലൂക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും 2 ലിറ്ററിൻ്റെ ക്യാനാണ്. അത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, എന്നാലും അതിൻ്റെ ഹാൻഡിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള ഒരു കുപ്പികളാണ്. കാണുമ്പോൾ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പോൾ അതിൻ്റെ വില ഞാനൊന്ന് കാണിച്ചു തരാം. ഇമ്പീരിയൽ ബ്ലൂ അത് പുറത്ത് വെച്ചേക്കണ പോലെ തന്നെ അകത്തും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമേ നോക്കുമ്പോൾ വില പറയണത്, അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2 ലിറ്ററിൻ്റെ ക്യാനിന് ഏകദേശം വില പറഞ്ഞാൽ 750 രൂപയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ലിറ്റർ മേടിക്കണമെങ്കിൽ 1200 ആ റേഞ്ചൊക്കെ വരും. ഇതാണ് ഇമ്പീരിയൽ ബ്ലൂ, അതിനേക്കാളും കൂടാനും സാധ്യത. ഇപ്പോൾ റോയൽ സ്റ്റാഗിൻ്റെ 2 ലിറ്ററിൻ്റെ കുപ്പിയുടെ വില 820 രൂപയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വില നമുക്ക് ഊഹിക്കല്ല. നമ്മുടെ നാട്ടിലൊരു ഫുള്ള് കിട്ടില്ല ഈ പൈസക്ക്. ഇതിപ്പോൾ 2 ലിറ്ററവിടെ കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഡോഗും സംഭവങ്ങളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. ആൻറ്റിക്കുട്ടി, ആൻറ്റിക്കുട്ടി എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ ഒരു മെയിൻ സാധനമാണ്. അപ്പോൾ അതിൻ്റെ കുപ്പിയുടെ ഭംഗിയാണ് ആദ്യം കാണുന്നത്. നമ്മൾ മറ്റേതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലും ആണെങ്കിൽ ഇത് ചില്ലിൻ്റെ കുപ്പി, ചില്ലിൻ്റെ ഹാൻഡിലൊക്കെ നല്ല അടിപൊളി സാധനമാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഭംഗിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും പൈസ ഉണ്ടെങ്കിൽ. അതിൻ്റെ വില വെച്ചാൽ 1750 രൂപ 2 ലിറ്ററിന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ സാധനം ഒക്കെയുണ്ട്. നമ്മൾ കേട്ടേക്കണ സൂല, നമ്മുടെ വൈനൊക്കെ, അതുപോലെ നമ്മുടെ ജെ ഡി ബ്ലാക്കിൻ്റെ വലുതിരിക്കേണ്ട, അതുപോലെ തന്നെ ഷോർട്ട് അടിക്കാനുള്ള കുപ്പിയോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി, നമ്മുടെ കൈക്കുള്ളിൽ ഇരിക്കും. ഒതുക്കി പിടിച്ച് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അമ്മാതിരി സാധനം. അതുപോലെ തന്നെ ജെ ഡിയുടെ റെഡ് പിടിക്കുന്നുണ്ട് ഫയർ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓട്ടത്തിലേ അടിക്കാൻ വേണ്ടി സംഭവം സെറ്റ് വെച്ചാണ്. പിന്നെ നമ്മുടെ എം എച്ചിൻ്റെ വില അതേപോലെ പൈൻ്റാണോ, 64 രൂപ. 64 രൂപ നമ്മുടെ നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ വിലക്ക് ഇവിടെ സാധനം കിട്ടും, അടിച്ച് പൂസാവാം. അതുപോലെ ഹണീബിയുടെ വില 46 രൂപയാണ് ഒരു പൈൻറ്റിൻ്റെ വില. നമ്മുടെ നാട്ടിലൊരു പെഗ് അടിക്കണമെങ്കിൽ, അതായത് 60 മില്ലി അടിക്കണമെങ്കിൽ 80 രൂപ കൊടുക്കണം. ഇവിടെ പകുതി വിലക്ക് 3 പെഗ്ഗാണ് കിട്ടണം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഇമ്പീരിയൽ ബ്ലൂ, ലോ സ്റ്റാഗ്, എല്ലാ സാധനത്തിൻ്റെയും MC എല്ലാത്തിൻ്റെയും കുപ്പികൾ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാബോ, അതിൻ്റെ കുപ്പി എന്ന് പറഞ്ഞൊരു പ്രത്യേക കുപ്പിയാണ് കേട്ടോ. അതെനിക്ക് അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മേടിച്ച് അവിടെ വെച്ചാൽ ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ അത് മറന്നുപോയി, വേറെ പല വിഷയങ്ങൾ വന്നുകൊണ്ട് അത് മറന്നുപോയി. പിന്നെ നമ്മുടെ ഓൾഡ് മഗും സംഭവങ്ങളും മോർഷോസൊക്കെ ഇവിടെ റെഗുലായിട്ട് ഇരിക്കുന്നുണ്ട്. ഓൾഡ് മഗിൻ്റെ തന്നെ ലെജൻഡ് അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസ്പ്ലേ ആയത് ഈ ഒരു കുപ്പി, അത് ബോസ് എന്നുള്ള പേരിൽ ഒരു ഗോവൻ ഫെനി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്, പായലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അബ്സല്യൂട്ട്. നമ്മുടെ ഗൾഫുകാർ വരുമ്പോൾ മെയിൻ സാധനം DSP ബ്ലാക്ക്. അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൽ പരിചയമുള്ള സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കേൾക്കാത്ത ടൈപ്പ് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ആൽക്കഹോൾ കണ്ടൻറ്റൊക്കെ വെച്ച് നോക്കി നമുക്ക് പറ്റാവുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സംശയം ഇല്ലാതില്ല. പിൻകോട്ക, പിൻകോട്കയുടെ ഒരു അവിടുത്തെ ഒരു മെയിൻ ഒരു ഘടകം തന്നെയാണ്. അതിന് കുപ്പിയുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ളൊരു കുപ്പിയാണ്. അതിൻ്റെ വില വരുന്നത് 850 രൂപയുണ്ട. 850 രൂപ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ്. നമ്മുടെ നാട്ടിൽ 850 രൂപ എന്ന് പറഞ്ഞാൽ ചാത്ത സാധനം എന്ന് പറയും. പക്ഷേ 850 രൂപയ്ക്ക് ഇവിടെ നല്ല അടിപൊളി ബ്രാൻഡായിട്ടുള്ള സാധനം തന്നെ കിട്ടും. സുല, നമ്മുടെ റെഡ് വൈൻ സംഭവങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട JD, പിന്നെ അവിടെ ബ്ലാക്ക് ഡോഗ് സംഭവങ്ങൾ, അങ്ങനെ അടിപൊളി സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തുറന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയൊരു കുപ്പി ഇതാണ് ജിംബി. അതിൻ്റെ ആ ഗിറ്റാറിൻ്റെ ഷേപ്പിലുള്ള കുപ്പെട്ടി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇതുവരെ തുറന്ന് കാണാനുള്ള യോഗം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ തുറന്ന് നോക്കിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കുപ്പി സ്ക്വയറാണ്. നമ്മുടെ ആ ഷേപ്പിൽ തന്നെയുള്ള സാധനം ഓണമാണെന്നൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ വിലയും അത്യാവശ്യം കൂടിയ കുറച്ച് വിലയുണ്ട്, 1890 രൂപയാണ് ആ ഒരു ഫുള്ളിൻ്റെ കുപ്പിക്ക് വന്ന വില. അതെന്ന് വെച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പാണ് ഇഷ്ടപ്പെട്ടത്. പല സ്ഥലത്തും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. തുറന്ന് കാണുന്ന ആദ്യമായിട്ടാണ്. ഇവിടെ അടിച്ചിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ദൈവത്തിന് അറിയാം. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ, ഇതിൻ്റെ സാധനം അടിപൊളിയാണോ, ഈ വിലക്കുള്ള സാധനം ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ആ കുപ്പി അങ്ങനെ കണ്ട് നമ്മൾ അവിടെ അതേപോലെ തന്നെ എടുത്ത് വെച്ച്. പിന്നെ നമ്മൾ പോയത് നേടെ പനാജിക്ക് അടുത്തുള്ള ഒരു ബ്യൂറേജിലാണ്, പനാജിയിലുള്ള ബ്യൂറേജ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് സിറ്റി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ കടയുടെ പ്രത്യേകതയാണോ എന്നറിയില്ല, സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടുതലുണ്ടായിരുന്നു. നമ്മൾ മറ്റേ ഷോപ്പിൽ കണ്ടതിനേക്കാളും ചെറിയ വില വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, ബാരൽ പോലത്തെ സംഭവങ്ങൾ. ഇവിടെ ഗ്ലാസ് വെച്ച് കൊടുത്താൽ മതി, കുപ്പിയെടുത്ത് മറിക്കാനോ തിരിക്കാനോ നിൽക്കുന്നുണ്ട്, ടാപ്പ് തുറന്നാൽ മതി, ചറപ്പറാന്ന് വരും. അപ്പോൾ കൂടിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കൂടിയൊരു സാധനം കണ്ടു, 2 ലക്ഷത്തിൻ്റെ വിലയുള്ള സാധനം ഉണ്ടായിരിക്കണേ. ഓ മൈ ഗോഡ്, ഇപ്പോൾ കൈയോടി വിരലോടി ഞാൻ. അപ്പൊ എവിടെ ഇരിക്കണം നമ്മൾ നോക്കണ്ട കേട്ടാ, അവിടെ ഇരിക്കണ പോലെ സാധനം കൂടി ചെയ്യും. 1 ലിറ്റർ 780 കോംപ്ലിമെൻ്റ് ആയിട്ട് ഗ്ലാസ് കിട്ടും. അമ്മാതിരി അടിപൊട്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ.
പിന്നെ മിക്കവരായിട്ട് നമ്മൾ കേൾക്കാത്ത തന്നെയാണ് ക്യാബിൻ്റെ 2 ലിറ്ററിൻ്റെ സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അടുത്ത ബീവറേജിലോട്ട് പോയിട്ട്. അപ്പോൾ അടുത്ത ഷോപ്പ് ബാഗാ ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ഫെനിയാണ് കാണുന്നത്. സെൻട്രൽ കാണുന്ന കുപ്പിക്ക് 800 രൂപയാണ്. ട്രിപ്പിൾ ഫിൽറ്റേഡ് ഫെനിയാണ്. അതുപോലെ ബോസ്കോതി ഗോവാന്ന് ഇരിക്കണതിന് 500 രൂപയാണ്. ഡബിൾ ഫിൽറ്റേഡ് സാധനം. രണ്ടും നമ്മൾ ടേസ്റ്റ് നോക്കി അടിപൊളി സാധനങ്ങളാണ്. രണ്ടും കഴിച്ചു നോക്കി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് കുപ്പികളും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റേ കടയിൽ അപേക്ഷിച്ച് കുറച്ചും കൂടി വില ഇവിടെ കുറവായിട്ട് തോന്നി. സംഭവം 10-20 രൂപ വ്യത്യാസം എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് മേടിക്കണവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. റോയൽ ഗ്രാൻഡി, സ്റ്റാഗി, അങ്ങനെ അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ബിവറേജ് ഒന്നുമല്ല കേട്ടോ, ഇതൊരു ഹോട്ടലിൻ്റെ ബാറാണ്, ബാർ കൗണ്ടറാണ്. അതായത് നമ്മൾ കുറച്ച് ഹോട്ടലുകളുടെ ബാർ കൗണ്ടറിലൊക്കെ ഒന്ന് കയറി വരണം. സംഭവം മറ്റൊന്നുമല്ല, ഇവിടെ പല റേഞ്ചിലുള്ള റൂമുകളും ഹോട്ടലുകളും റിസോർട്ടൊക്കെ ലഭ്യമാണ് നമ്മുടെ ഗോവയിൽ. അപ്പോൾ പല റേഞ്ചിലുള്ള റൂമുകൾ കാണാൻ പോയ കൂട്ടത്തിൽ നമ്മൾ പല തരത്തിലുള്ള ബാർ കൗണ്ടറുകളിലൊക്കെ ഒന്ന് കയറി വരണം. അത് എന്തിനു വേണ്ടിയാണ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള പല തരത്തിലുള്ള റൂമുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും ആ റേറ്റിൽ കിട്ടുന്ന റൂമുകൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഗോവയിൽ വരുന്നവർക്ക് അതൊരു ഹെൽപ്പായിരിക്കും. അവർക്ക് പല റേഞ്ചിലുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ വരാമല്ലോന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അത് വീഡിയോ ചെയ്യണമനുസരിച്ച് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ തീർച്ചയായും കാണുക. ഗോവയിൽ വരുന്നവർ തീർച്ചയായും ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇത് അഗോഡ ഫോർട്ടിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അഗോഡ ഫോർട്ടിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അഗോഡ ഫോർട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കണ്ടേക്കാം. പിന്നെ നമ്മൾ പോയ ഒരു മെയിൻ ഒരു സ്ഥലമാണ് ബോം ജീസസ് ചർച്ച്. ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള ചർച്ചാണ്. ഈ പള്ളിയിലേക്ക് വരാൻ വേണ്ടി തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഗോവയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ നമ്മൾ സാധാരണ ഒരു കാർ ഡ്രൈവറൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഓരോ സ്റ്റേഷൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപോരുന്നു പറഞ്ഞ് ധൃതി കൂട്ടി നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പള്ളി ഓടിച്ചു കണ്ട് തീർക്കും. പക്ഷേ അങ്ങനെയല്ല ശരിക്കും കാണേണ്ടത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് മ്യൂസിയങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ പള്ളിയിൽ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ഡേ തന്നെ ചിലവഴിച്ചു. അതായത് ഉച്ചക്ക് ഒരു 1 മണിക്ക് ചെന്നിട്ട് വൈകിട്ട് ഒരു 7 മണി വരെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത്രയും കാഴ്ചകൾ നമ്മൾ പകർത്തിയിട്ടുണ്ട്. ആ കാഴ്ചകളെല്ലാം ചേർത്തിട്ടൊരു വീഡിയോ പുറകെ തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവർ തീർച്ചയായും കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ പരിസരത്തൊക്കെ ഒരുപാട് കച്ചവട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് ഷോപ്പിംഗ് നടത്തിയ വീഡിയോയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്തൊക്കെ മേടിക്കാൻ പറ്റും, എന്തൊക്കെ ഇവിടെ കിട്ടും എന്നുള്ളൊരു ഐഡിയ കൂടെ അതിൽ കിട്ടും. പിന്നെ ഗോവയിലെ മെയിൻ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ബീച്ചാണ്. അതാണ് ഗോവയിലെ മെയിനായിട്ടുള്ളൊരു ഘടകം എന്ന് പറയാം. ആ ബീച്ചിലും നമ്മൾ ഒരുപാട് ബീച്ചൊന്നും പോയില്ല. പോയ ബീച്ചുകൾ നമ്മൾ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാലങ്കോട്ട് ബീച്ച്, ബാഗാ ബീച്ച്, അഞ്ജുന ബീച്ച്, കണ്ടോളിം ബീച്ച്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാഗാ ബീച്ചിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാര്യം അവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഒരുപാട് പബ്ബുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തൊരു മസ്റ്റായിട്ട് കാണാം. അതുപോലെ ഗോവയെ കുറിച്ച് അറിയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളതാണ് ഗോവയിലെ നൈറ്റ് ലൈഫ്. അപ്പോൾ ഗോവയിലെ നൈറ്റ് ക്ലബ്ബിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള മ്യൂസിയങ്ങളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ മ്യൂസിയങ്ങളുണ്ട്. അവിടുത്തെ എല്ലാ വീഡിയോകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൂടെ ഒന്ന് കയറി നോക്കിയേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകൾ അവിടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബാണ് നമ്മുടെ ചാനലിനെ വളർത്തുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾഡ് ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുടെ ലിങ്കുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.